ഹായ്, ഉരുത്തി സിനിമ തിയേറ്റർ റിലീസായപ്പോൾ തന്നെ കാണണമെന്ന് കരുതിയിരുന്നെങ്കിലും സാധിച്ചിരുന്നില്ല. സിനിമയ്ക്ക് പ്രചോദനമായ സൗമ്യയുടെ കഥകൾ വെച്ച് വാർത്ത ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണ സിനിമയെക്കുറിച്ച് ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും ചെറിയ തീമിൽ എങ്ങനെ 2.5 മണിക്കൂർ സിനിമ ഉണ്ടാകുമെന്ന് സംശയമുണ്ടായിരുന്നു. അവതരിപ്പിക്കുന്നത് ശ്രീജിത്ത് വയനാട്. എങ്കിൽ ആ ധാരണകളെ തെറ്റിച്ചുകൊണ്ട് തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം തുടങ്ങിയ എല്ലാ മേഖലയിലും വളരെ മികച്ച അനുഭവമായിരുന്നു ഒരുത്തി. നല്ല സിനിമ ചെയ്യാൻ ആദ്യം ഒരു റെലവൻ്റായ കോണ്ടൻറ്റ് ആണ് വേണ്ടത് എന്ന് ഒരുത്തി തെളിയിച്ചു. നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്ന രീതിയിൽ നിന്നും VKP മാറി ചിത്രീകരിക്കുന്നതും ഒരുത്തിയിൽ കാണാം. ഒരു കാലത്ത് ക്ലോസ് കട്ട് ഷോട്ടുകളിൽ സിനിമ ചെയ്തിരുന്ന VKP മാറിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് സിനിമ ചെയ്തത് അഭിനന്ദനമർഹിക്കുന്ന കാര്യമാണ്. വർഷങ്ങൾക്ക് ശേഷം സ്ക്രീനിൽ വന്ന നവ്യയുടെ രാധാമണി ഇരുത്തം വന്ന അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. വിനായകൻ്റെ പോലീസ് വേഷവും വ്യത്യസ്തമായി. സിനിമയുടെ നല്ല വശമായി തോന്നിയത് സാധാരണ പുരുഷ കേന്ദ്രീകൃത അല്ലെങ്കിൽ സ്ത്രീ കേന്ദ്രീകൃതമായ വേഷങ്ങളിൽ അവർ തന്നെത്താൻ തന്നെ വിജയിച്ചു വരുന്ന രീതികളാണ് സിനിമകളിൽ കാണാറ്. എങ്കിൽ ഇവിടെ പരസ്പര സഹകരണം തന്നെയാണ്. അതായത് പോലീസിൻ്റെ സഹായമില്ലെങ്കിൽ രാധാമണിക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല, എന്നും രാധാമണി വിചാരിച്ചില്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന രീതിയിലുള്ള ആഖ്യാന രീതിയും. കേവലമൊരു ദോഷഭാവിൽ നിന്നും വലിയ വലിയ കോർപ്പറേറ്റ് തട്ടിപ്പുകൾ വരെ പുറത്തു കാണിക്കുന്ന രീതിയിലുള്ള കഥാപശ്ചാത്തല വളർച്ചയും കഥയെഴുത്തിൻ്റെ ഗുണമായി തോന്നി. സംഭാഷണങ്ങളെല്ലാം കൃത്യത ഉള്ളതായി അനുഭവപ്പെട്ടു. ചിലപ്പോൾ പലർക്കും ഇതൊക്കെ നടക്കുമോ, ഇങ്ങനെയൊരു വീട്ടമ്മയ്ക്ക് ഒരു കള്ളനെ ഇങ്ങനെ ചേസ് ചെയ്യാൻ കഴിയുമോ തുടങ്ങിയ, അല്ലെങ്കിൽ ഇത്തരം റെപ്യൂട്ടഡായ സ്വർണ്ണ കമ്പനികളൊക്കെ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുമോ എന്ന സംശയമുണ്ടായേക്കാം. എങ്കിൽ നവ്യ ചെയ്ത രാധാമണി എന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ ഉള്ളതും അവർ ഇതേപോലെ തന്നെ വണ്ടിയിൽ ചേസ് ചെയ്തുകൊണ്ട് സ്കൂട്ടർ കൊണ്ട് കള്ളനെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തത് വാസ്തവമാണ്. നമുക്ക് അവർ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നൊന്ന് കേൾക്കാം. രണ്ട് കള്ളന്മാർ ബൈക്കിൽ വന്നിട്ട് എൻ്റെ മാല പൊട്ടിച്ചുകൊണ്ട് പോവുകയായിരുന്നു ചെയ്തത്. അപ്പോൾ എന്താ എങ്ങനെ പ്രതികരിക്കേണ്ടതെന്ന് പോലും, രാത്രി സമയം കൂടെ ആയതുകൊണ്ട് എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അറിയാമായിട്ടൊരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ പിന്നെ അവരുടെ പുറകിൽ പോവുകയും കുറേ ഒരു 3.5 കിലോമീറ്ററോളം സഞ്ചരിച്ച് ബൈക്കിൽ പോയി അവരെ ഓവർടേക്ക് ചെയ്ത് അവരെ ഫ്രണ്ടിലത്തെ വീലിൽ ഇടിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മറിഞ്ഞു വീണ്. അതുപോലെ ഇത്തരം റെപ്യൂട്ടറായ കമ്പനികൾ ഇതൊക്കെ ചെയ്യുമോ എന്നുള്ളതാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇങ്ങനെ മെഴുക് പിടിക്കപ്പെട്ട നമ്മുടെ കല്യാൺ സിൽക്സിൽ നിന്നും ഇങ്ങനെ മെഴുക് പിടിക്കപ്പെട്ട ഒരു വാർത്തയും വന്നിരുന്നു. അപ്പോൾ അതും വാസ്തവമാണ്. അപ്പോൾ ഇങ്ങനത്തെ ചതികൾ എല്ലായിടത്തും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം രണ്ട് റിയൽ ഇൻസിഡൻറ്റുകളെ കൂട്ടി യോജിപ്പിച്ച് ഒരു കഥയുണ്ടാക്കി, ഒരു സിനിമയുണ്ടാക്കിയതും ആ സിനിമ നമ്മളോട് ചില ഉത്തരവാദിത്തങ്ങൾ ഓർമ്മിപ്പിക്കുന്നതുമാണ് ഒരുത്തിയെ തീയാക്കുന്നത്. സമൂഹത്തിൽ വലിയ നിലനിൽക്കുന്നവർക്കെതിരെ അനീതി കണ്ടാൽ പ്രതികരിക്കുന്നവരോട് നമ്മുടെ സമൂഹം നൽകുന്നൊരു താക്കീതുണ്ട്. അത് ബ്രേക്ക് ചെയ്യാൻ സിനിമയ്ക്കാവുന്നുമുണ്ട്. അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, എന്തിനാ വെറുതെ കേസും പുലിവാലും എന്നായിരിക്കും ഇത്തരം സംഭവത്തിൽ സമൂഹത്തിൻ്റെ ആദ്യ പ്രതികരണം. ആ ചിന്താഗതിയാണ് നമ്മൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന് കാരണമെന്ന് സിനിമ വ്യക്തമാക്കുന്നുണ്ട്. അത്തരം ചിന്തകളെ എടുത്ത് ചവറ്റുകോട്ടയിലിടാൻ ഒരുത്തി പ്രചോദനമാവട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.